ിൽ അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു വള്ളണവിളിറ്റി എന്ന് പറയുന്നത് നോ എസ്ക്യുൽ ഇഞ്ചെക്ഷനാണ് അപ്പോൾ നോ എസ്ക്യുൽ ഇഞ്ചെക്ഷൻ എന്താണെന്നും അതിന് കൂടെ തന്നെ ഇതും എസ്ക്യൂലും തമ്മിലുള്ള ഡിഫറൻസും അതുകൂടാതെ ഈ ഒരു എ പിയിലുള്ള ആ ഒരു വള്ളണർവിളിറ്റി എങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്ത് ചെയ്യാം കമ്പയറിങ് എസ് ക്യുൽ ആൻഡ് നോ എസ്ക്യുൽ ഇഞ്ചക്ഷൻ അറ്റാക്ക് നമുക്ക് ഇത് രണ്ടോന്നിട്ട് കമ്പയർ ചെയ്ത് നോക്കാം ഫസ്റ്റ് എസ് ക്യു എൽ എന്ന് പറയുന്നത് എന്താണ് അതിൻ്റെ ടാർഗറ്റ്സ് എന്ന് പറയുന്നത് എസ് ക്യു ഡാറ്റാബേസ് ആയിരിക്കും എക്സാമ്പിൾ മൈ എസ് ക്യു അതുപോലെ തന്നെ പോസ്റ്റ് ഗ്രേ എസ് ക്യു എന്ന് പറയുന്ന ഡാറ്റാബേസ് ഈ ഒരു രീതിയിലായിരിക്കുന്ന ഡാറ്റാബേസ് ആയിരിക്കും എന്ത് മെയിൻലി എസ് ക്യുൽ ഇഞ്ചെക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടാർഗറ്റ്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ എന്താ ഇൻജെക്സ് എസ് ക്യു കോഡ് ടു ആക്സസ് ഓർ മോഡിഫൈഡ് ഡാറ്റ നമുക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലോഗിൻ ഫോംസ് അവിടെയൊക്കെ ആയിട്ടായിരിക്കും നമ്മൾ ഈ ഒരു നമ്മുടെ ഈ ഒരു എസ് ക്യു എൽ ഇഞ്ചെക്ഷൻസ് നമ്മൾ ടാർഗറ്റ് ചെയ്ത് ചെയ്യാൻ പോകുന്നത് കോമൺ യൂസ് ലോഗിൻ ഫോംസ് ഇപ്പോൾ പറഞ്ഞതുപോലെ അതുപോലെ തന്നെ സെർച്ച് ബോക്സസ് ഇവിടെയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു എസ് ക്യു എൽ ഇഞ്ചെക്ഷൻ നടത്തുന്നത് ഇനി നോ എസ് എസ്ക്യുൽ ഇഞ്ചെക്ഷൻ്റെ കേസിലേക്ക് വരുന്ന നേരത്ത് ടാർഗറ്റ് എന്ന് പറയുന്നത് നോയെസ്ക്യുൽ ഡാറ്റാബേസ് ലൈക്ക് മോഗോ ഡി ബി ഡാറ്റാബേസ് ഈ ഒരു രീതിയിലുള്ള ഡാറ്റാബേസിനാണ് നമ്മൾ നോ എസ് എസ്ക്യുഎൽ ഇൻജെക്ഷനിൽ ഉപയോഗിക്കാറുള്ളത് ഇതിൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ നേരെ ജേസൺ ഓർ ജാവാസ്ക്രിപ്റ്റ് ഫോ ഫോർമാറ്റിലുള്ള ഡാറ്റാസിലേക്കാണ് എന്ത് ചെയ്യുന്നത് ഒരു ഇൻജെക്ഷൻ നടത്തുന്നത് ഇത് ത്രൂ ആയിരിക്കും എന്ത് ചെയ്യുന്നത് നമ്മൾ ഈ ഒരു അറ്റാക്ക് നടത്തുന്നത് ഇതിൻ്റെ ഒരു കോമൺ യൂസ് എന്ന് പറഞ്ഞാൽ ബൈപ്പാസ് സെക്യൂരിറ്റി ഓർ ആക്സസ് ഡാറ്റ എന്നുള്ള രീതിയിലാണ് വരുന്നത് സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് നമ്മുടെ വളർബിളായിട്ടുള്ള സിആർ ഐ പി ഐയിലേക്ക് പോയിട്ട് ക്രാപ്പിൽ നമുക്ക് ഈ ഒരു വളണറബിൾ കണ്ടുപിടിക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണം ഇവിടെ ആഡ് കൂപ്പൺ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം ഒരു എന്തെങ്കിലും ഒരു ബ്രിഷ്യ കൊടുത്തിട്ട് ഒന്ന് വാലിഡേറ്റ് ചെയ്ത് നോക്കാം ഓക്കെ ഇവിടെ ഇൻവാലിഡ് കൂപ്പൺ കോഡൊന്ന് കാണാനായിട്ട് സാധിക്കും നമുക്ക് എന്തെയ്യും ജസ്റ്റ് ഒന്ന് ഇൻസ്പെക്ടറിലിട്ട് നോക്കാം ഓക്കെ റിഫ്രഷ് ചെയ്യാം ഓക്കെ ഒന്നുകൂടെ നമുക്ക് എന്ത് ചെയ്യാം റാൻഡം എന്തായിട്ട് എന്തെങ്കിലും കൊടുത്ത് നോക്കാം വാലിഡേറ്റ് ചെയ്യുന്ന നേരത്തെ എന്ത് ചെയ്യുന്നുണ്ട് ഫൈവ് ഹൺഡ്രഡ് ആയിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇത് ബേപ്പിലേക്ക് ഒന്ന് മാറ്റി നോക്കാം ഓക്കെ ബേപ്പ് ഓണാക്കാം ഓക്കെ സോ ഇൻ്റർസെപ്റ്റ് ഓൺ ആക്കിയിട്ടുണ്ട് നമുക്ക് എന്താ ചെയ്യാം ഒന്നിവിടെ വാലിഡ് ആയിട്ട് എന്നുള്ളൊരിത് കൊടുത്ത് നോക്കാം അപ്പോൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മളെ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് ഈ ഒരു ക്യാപ്ചർ ചെയ്ത കാര്യം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെ കൂപ്പൺ കോഡ് എന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഇതൊന്ന് വലുതാക്കാം സോ അതിനുവേണ്ടിട്ട് നമുക്ക് ബേപ്പ് ഓപ്പൺ ചെയ്യാം നിങ്ങൾ ഒരു ഐ ടി പ്രൊഫഷനാണോ അല്ലെങ്കിൽ മറ്റൊരു പ്രൊഫഷണലിൽ നിന്നും കരിയർ സ്വിച്ച് ചെയ്ത് സൈബർ സെക്യൂരിറ്റി ഡൊമൈലേക്ക് വരാനോ പഠിക്കാനോ ആഗ്രഹിക്കുന്നവരാണോ എങ്കിൽ പെട്ടിലെ ടയർ വൺ പ്രീമിയം പേഴ്സണൽ ട്രെയിനിങ് വഴി നിങ്ങൾക്കും സൈബർ സെക്യൂരിറ്റി പഠിക്കാം വൺ ടു വൺ മെൻഡർഷിപ്പ് അതായത് നിങ്ങളും ട്രെയിനറും മാത്രമേ ക്ലാസ്സിലുണ്ടാവൂ അതും നിങ്ങളുടെ ആവശ്യാനുസരണം സിലബസ് കസ്റ്റമൈസ് ചെയ്തുകൊണ്ട് കഴിഞ്ഞില്ല എടുക്കുന്ന ക്ലാസ്സിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ ഞങ്ങളുടെ പോളിസി പ്രകാരം ഫുൾ എമൗണ്ട് റീഫണ്ട് ഫോർ മോർ ഡീറ്റെയിൽസ് താഴെ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ കോൺടാക്റ്റ് ചെയ്യും വെബ്സ്യൂട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാണ് ഓക്കെ ഓക്കെ നമ്മുടെ ബെബ്സ്യൂട്ട് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഒരു ഇൻ്റർസെപ്റ്റ് ഓൺ ചെയ്യാം ദെൻ ഒന്നുകൂടെ നമുക്കൊരു കൂപ്പൺ കോഡ് കൊടുത്ത് നോക്കാം ഓക്കെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ആ റിക്വസ്റ്റ് ക്യാപ്ചർ ആയിട്ടുണ്ട് നമുക്ക് എന്തെന്തു ചെയ്യാം റിപ്പീറ്ററിലേക്കും അതുപോലെ തന്നെ ഇൻറോഡറിലേറേക്കും ഇടാം ഇവിടെ സെൻഡ് ടു റിപ്പീറ്റർ എന്ന് കാണാം അതുപോലെ തന്നെ സെൻഡ് ടു ഇൻട്രോഡർ ഇൻറോഡറിലേക്കും നമ്മൾ എന്ത് ചെയ്തു ഇട്ടിട്ടുണ്ട് സോ അതിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട് നമുക്കൊരു കൂപ്പൺ കോഡ് കിട്ടിയിട്ടുണ്ട് ഈ ഒരു കൂപ്പൺ കോഡ് നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് ഫോഴ്സ് ചെയ്ത് നോക്കാം സോ ഇവിടെ പലതരത്തിലുള്ള കൊറീസ് ഉണ്ട് അല്ല എസ് ക്യു എൽ ഇഞ്ചെക്ഷൻ കൊറീസ് ഉണ്ട് അതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം നോ എസ് ക്യു എൽ ഇഞ്ചെക്ഷൻ കൊറീസ് ഉണ്ട് അതെല്ലാം ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം സോ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് സെലക്ട് ചെയ്യുന്ന നേരത്ത് ഈ ഒരു ഡബിൾ കോട്ട് കൂടെ അതിനകത്ത് ഉൾപ്പെടുത്തണം എന്നിട്ട് ഇവിടെ ആഡ് ആഡെന്ന് കൊടുക്കുക ദെൻ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു പേലോട്ട്സിൻ്റെ സെഷനിൽ നമ്മൾ അറ്റാക്കർ ടൈപ്പ് എസ് സ്നൈപ്പർ തന്നെയാണ് യൂസ് ചെയ്യുന്നത് ദെൻ ഇവിടെ എന്ത് ചെയ്യാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നോവസ്ക്യുവൽ കൊറീസ് യൂസ് ചെയ്യാം ഞാനിവിടെ ഉപയോഗിക്കാനായിട്ട് പോകുന്നത് ഞാനിവിടെ ഉപയോഗിക്കാനായിട്ട് പോകുന്നത് ഇവിടെ വരുന്ന നോ എസ്ക്വൽ ഡോട്ട് ഇ എക്സ്റ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫയലാണ് ഇഷ്ടമുള്ള ഇന്നോവ സ്കിൽ കൊറീസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ദെൻ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ ഒരു ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട് വന്നിട്ടുണ്ട് ദെൻ നമുക്ക് എന്താ ചെയ്യുക ഒരു അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യാം അതിന് മുമ്പ് മറ്റൊരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം പ്രത്യേകം ഈ ഒരു പേയിലൂടെ എൻകോഡിങ് എന്നുള്ള ഭാഗത്ത് യു ആർ എൽ എൻകോഡ് ദീസ് ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഭാഗം എൻഡിക്ക് ചെയ്യണം ദെൻ നമുക്ക് ഈ ഒരു അറ്റാക്ക് സ്റ്റാർട്ട് അറ്റാക്ക് എന്നുള്ള ഈ ഒരു അറ്റാക്ക് കൊടുത്ത് നോക്കാം ഓക്കെ ഇവിടെ ഇരുപത്തഞ്ചോളം കുറീസ് മാത്രമേ ഈ ഒരു പേലോഡിന് പ്ലേ പേലോഡിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ഇതിനകത്തേ ഉള്ളൂ ഓക്കെ ഓക്കെ ഇവിടെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ഒരു ടു ഹൺഡ്രഡ് കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ടൊരു ടു ഹൺഡ്രഡ് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഈ ഒരു റെസ്പോൺസ് നോക്കുന്ന നേരത്ത് ഓക്കെ ഇവിടെ എന്തെങ്കിലും ഒരു കൂപ്പൺ കോഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട് സോ ഇവിടെ നമ്മൾ ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു നോൺ എസ് ക്യു നോ എസ് ക്യു കൊറീസ് വെച്ചിട്ട് എന്ത് ചെയ്തു അത് ബ്രൂട്ട് ഫോഴ്സ് ചെയ്ത് നോക്കി പലതരം കൊറീസ് ഉണ്ടായിരുന്നു അത് ഒന്ന് എന്ത് ചെയ്തിട്ട് മാച്ച് ആയിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ ജസ്റ്റ് ഈയൊരു കൂപ്പൺ ഇവിടെ കോപ്പി ചെയ്യാം ദെൻ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ ഓഫ് ആക്കാം ദെൻ ഈ ഒരു കൂപ്പൺ കൊടുത്ത് നോക്കാം ഓക്കെ നമ്മളിപ്പോൾ എന്ത് ചെയ്തു സക്സസ്ഫുള്ളി ഈയൊരു ഇനോസ്ക്യൂൽ വെച്ചിട്ട് നമ്മൾ ഈ ഒരു കൂപ്പൺ റെഡിയും ചെയ്തിട്ടുണ്ട് സോ ഈ ഒരു രീതിയിലാണ് നമ്മളെന്തെയ്യുന്നത് ഇതുപോലെയാണ് നോയ്സ് ക്യൂൽ വെച്ചിട്ട് എ പിയിൽ നമ്മൾ അറ്റാക്ക് നടത്തുന്നത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം താങ്ക് യു ഓൾ